بسم الله الرحمن الرحيم ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلة حيلتي أقبلني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاع أعلمه فتعب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا ربي للمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا جو کوئی غم ستائے تو مدینہ یاد کر لینا ناچین کی طرف دے مرنے کی طرف دے جب چوٹ لگے دل پہ تو صرف مدینے کی طرف دے باتیں بھی مدینے کی راتیں بھی مدینے کی
عبادت کیا رخ مکہ ہے اور محبت کیا رخ مدینہ ہے. ایک آش مدینے میں مجھے موت یوں آئے قدموں میں ഇവിടെ നടന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളുടെ മദീനയിലെ സദസ്സിന് നേതൃത്വം നൽകുകയായി പ്രിയങ്കരനായ സ്വാദിഖ് സഖാഫി ഇന്ദാഗിരി അവർ INC നേതൃത്വമായ അമലായ അലി ഉസ്താദ് KCF ബഹ്റൈൻ പ്രസിഡന്റ് പ്രിയങ്കരനായ ജമാൽ ഖാൻ ഉൾപ്പെടെയുള്ള ദേശീയ ICF KCF ബഹ്റൈനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെ നേതൃത്വവും ഒരുമിച്ചുകൂടിയ നല്ലവരായ സ്നേഹജനങ്ങൾ പ്രിയപ്പെട്ട കർമ്മമാണ് സഹോദരികൾ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹ്റൈൻ KCF സംഘടിപ്പിച്ചിട്ടുള്ള ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിനാണ് നടന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സദസ്സ് കാരണമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ പ്രാവശ്യം വരിവരുന്നാളിൽ ബഹ്റൈനിൽ ഉള്ള കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ അവസരം ലഭിച്ചപ്പോൾ പ്രവാസി ലോകത്തുള്ള വരിവരുന്നാൾ ആഘോഷം എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം അനുഭവിച്ച് ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, ബലിപെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദരങ്ങളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിലെ ചിഹ്നങ്ങളെ സ്നേഹിക്കുകയും അതുവഴി ഇത്തരത്തിലുള്ള സദസ്സുകളിൽ സംബന്ധിക്കുക എന്നത് തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ഓഫീസുകളിൽ പോകുന്നവരുണ്ട്, കമ്പനികളിൽ പോകുന്നവരുണ്ട്. എന്നിരിക്കെ അല്ലാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നതിൽ എല്ലാവരും തുല്യരാണ് എന്ന് ബോധിപ്പിക്കും വിധത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും സാന്നിധ്യം ഉറപ്പിക്കുകയും ആ കടപ്പാട് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും
അള്ളാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു മലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബലി പെരുന്നാളുകൾ നമ്മോട് വിളിച്ചു പറയുന്ന മഹത്വമേറിയ സന്ദേശം. മഹാന്മാരെ അനുസ്മരിക്കുക എന്നതാണ് ഈ ബലിപെരുന്നാളിലൂടെ നാം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, പ്രിയപ്പെട്ട പത്നി സയ്യിദുന ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട മകൻ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, അവർ കാണിച്ചു തന്ന മഹത്തായ ത്യാഗപൂർണമായ ജീവിതമാണ് ബലിപെരുന്നാളിന് പറയാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പിതാവിന്റെ റോൾ ചെയ്യുകയാണ്. ഹാജർ ബീവി ഒരു ഉമ്മയുടെ റോളുകൾ ചെയ്യുകയാണ്. മകൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ഒരു മകന്റെ റോൾ ചെയ്യുകയാണ്. തീർച്ചയായും ഇത് കേവലം പുരുഷന്മാരെ മാത്രം ഒത്തൊരുമിച്ചുകൊണ്ടുള്ള പരിപാടി അല്ലാത്തതുകൊണ്ടും ഉമ്മമാരും സഹോദരിമാരും സംബന്ധിച്ച പരിപാടിയും കൂടി ആയതുകൊണ്ട് എന്തുകൊണ്ടും ഈ വലിയ സന്ദേശത്തിന് പ്രാധാന്യമുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മൾ ഏത് ത്യാഗത്തിനും ഒരുങ്ങി നിൽക്കണം എന്ന വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മോടുകൂടി ബലിപെരുന്നാളുകൾ മുഴുവനും വിളിച്ചു പറയുന്നത്. ഏത് ത്യാഗത്തിനും നാം ഒരുങ്ങി നിൽക്കണം. കാരണം ഇവിടെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ഒന്നും ഇല്ല. എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ആ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹു തആല ചെയ്യുന്നതിന് ഒരാൾക്കും അള്ളാഹുവിനോട് ചോദിക്കാൻ അധികാരമില്ല. മനുഷ്യനിലിരിക്കുമ്പോൾ ജനങ്ങളോട് ചോദിക്കാൻ സൃഷ്ടാവായ റബ്ബിന് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഏത് പരീക്ഷണത്തിനും നാം വിധേയരാണ്. ആ പരീക്ഷണങ്ങളെല്ലാം അതിജയിക്കാൻ നമ്മെക്കൊണ്ട് കഴിയണം എന്ന വലിയ സന്ദേശമാണ് ബലിപെരുന്നാളിന് നമ്മോട് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗപൂർണമായ ജീവിതം, ഒരു പിതാവ് ഒരു ഭർത്താവ് ഏതറ്റം വരെ പരീക്ഷണത്തിന് വിധേയമാകണം എന്ന്, അതുപോലെ തന്നെ ഒരു പ്രബോധകൻ എത്രത്തോളം പരീക്ഷണത്തിന് വിധേയമാകണം എന്ന്, അതിലൊക്കെ എത്ര കണ്ട് അനുജയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന്റെ സന്ദേശവുമായി കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് മുഴുവൻ ആളുകൾ, അന്നത്തെ ജനത മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എതിര് നിൽക്കുകയാണ്. അവസാനം ഖുർആൻ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? അന്നത്തെ ജനത പറഞ്ഞു, അവർ പരസ്പരം സംസാരിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിച്ചു കളയുക എന്നാണ്. കത്തിച്ചു കളയുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനേക്കാളും വലിയ ത്യാഗം ഇനി എന്താല്ല? പക്ഷേ ഖലീലുല്ലാഹി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കത്തിക്കാൻ വേണ്ടി അന്നത്തെ ശത്രുക്കൾ ഒരുങ്ങുകയാണ്. എല്ലാ അർത്ഥത്തിലും ത്യാഗം സഹിച്ച് നമുക്ക് മുന്നിൽ ത്യാഗത്തിന്റെ മകുളോദാഹരണം കാണിച്ചു തന്ന നേതാവാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കുടുംബപരമായി ത്യാഗം സഹിക്കുകയാണ്, മതപരമായി ആദർശ രംഗത്ത് ത്യാഗം സഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി ബഹ്റൈനിലാണല്ലോ നടക്കുന്നത്. പ്രവാസികൾ ഒരു
ഒരുപാട് ത്യാഗം സഹിക്കുന്നവരാണ്, സഹിക്കേണ്ടവരാണ്. സ്വന്തം നാടല്ലാത്ത മറ്റൊരു നാട്ടിൽ ജീവിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇമാമികളൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. പ്രവാസിയായി കഴിയുക എന്നത് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഇബ്തിലാഅാണ്, അള്ളാഹുവിൽ നിന്ന് പരീക്ഷണമാണ്. എന്റെ പരീക്ഷണം, സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒരുപാട് ത്യാഗത്തിന് പ്രവാസി ലോകത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുങ്ങണം, അതിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. വേറെ നിർവാഹമില്ല. ആ ത്യാഗത്തിന്റെ സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുകയാണ്. ആ സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആനിലുണ്ട്. വജ്നബനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, വിഗ്രഹത്തിന് ആരാധിക്കാതെ എന്നെയും എന്റെ മക്കളെയും രക്ഷപ്പെടുത്തണം. എന്നെ മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരാ, എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഇന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ജനങ്ങളെ മുഴുവനും തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, വിഗ്രഹത്തിനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും രക്ഷപ്പെടുത്തണം. ആ ദുആ ഇന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ കാണാം ഖുർആന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറയാനാണ് അന്നത്തെ സ്ത്രീകൾ, ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ വലിയ നേർച്ചക്കാരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞ വലിയ നേർച്ചക്കാരാണ്. ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പവനാണ് കാണാതെയായിട്ടുള്ളത്, ഒറ്റ പവനെ, സ്വർണത്തിൽ ഒറ്റ പവനെ കാണാതായിട്ടുള്ളൂ. പക്ഷെ നേരത്തെ വെച്ചിട്ട് ആ ഒരു പവന് കിട്ടിയാൽ അഞ്ച് പവനെ നേരത്തെ ആക്കിയതാണ്. അതിന് പകരം ആ പവന് ഒരു പവനെ കിട്ടുക പോലെ നാല് പവനം ആക്കിയല്ലേ. പക്ഷെ അങ്ങനല്ല, വേറെ ചില സ്ത്രീകളൊക്കെ ഉണ്ട്. നമ്മളെ ഇന്നത്തെ ഈ പരിപാടിയുമായി സംബന്ധിച്ച സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ പറയാം, വേറെ ചില സ്ത്രീകളുണ്ട്. അവര് സ്വർണമോ സംഭാവനമോ നേർച്ചയാക്കുക, അവര് വലിയ ഓർമ്മമാണ്. അവര് നേർച്ചയാക്കണത് മുമ്പാണ്, അവര് നോമ്പാകുമ്പോ നോമ്പ് നോറ്റാ മതി. ഇരിക്കട്ടെ, ഞാൻ കേട്ടിട്ടില്ല. അന്നത്തെ സ്ത്രീകൾ, അന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിഴച്ചുപോയ സ്ത്രീകളാണ്, ഈമാനുള്ള സ്ത്രീകളല്ല, പിഴച്ചുപോയ സ്ത്രീകൾ. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, തഫ്സീർ കിതാബിൽ കാണാൻ കഴിയും, അസുഖം വന്നാല് ഈ അസുഖം ഭേദമാവാണെങ്കിൽ ഞാൻ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ അഗ്നിവട്ടാരത്തിലേക്ക് കുറച്ച് വിറകുകൾ നേർച്ചയാക്കിയാണ് നേർച്ചയാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കും. അന്നത്തെ സ്ത്രീകളുടെ സഹകരണമാണ്. എന്തിനാണ് സഹകരണം? ഇബ്രാഹിം ഒരുങ്ങുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൽപ്പം പോലും പിറകോട്ടടിച്ചില്ല. ഏറ്റവും പ്രധാനമായും ആദർശമാണ്, ആദർശത്തിന്റെ അപ്പുറം വേറൊന്നുമില്ല. സുഹൃത്തുക്കളെ, നിസ്കാരം രണ്ടാമതായിട്ടാണ്, നോമ്പ് രണ്ടാമതായിട്ടാണ്, ഖുർആൻ പാരായണവും ഹജ്ജും ഉംറയും സദഖയും സകാത്തും അതെല്ലാം രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ആദർശമാണ്, അല്ലദീന അമനു, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശം. അതേ ഈമാനാളുകളോ അതിലോട്ട് വെളിച്ചറിയാൻ അന്നത്തെ ശത്രുക്കളെ തീരുമാനിച്ച സമയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറച്ചിരുന്ന ആദർശത്തിൽ നിന്ന് പിറകോട്ട് മാറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
കൊടുക്കാൻ അല്ലാഹ് ഏറ്റെടുക്കുകയാണ്. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ഖുർആൻ പറഞ്ഞതല്ലേ ഈമാനുള്ള ജനങ്ങളെ സഹായിക്കുന്ന കാര്യം ശ്രേഷ്ഠമായ അല്ലാഹു ആകുന്ന ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ സംഭവം നമ്മോട് വിളിച്ചു പറയുന്നത്? ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. ആദർശം ഏറ്റവും പ്രധാനമാണ്. ആദർശത്തിൽ ഉറച്ചു നിന്നെ കാണിച്ചു തന്നില്ലേ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? എത്ര ദിവസമാണ് ഈ അന്നമുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടായതെന്ന ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാഴ്ച കാലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അതല്ല 40 ദിവസമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അല്ല 50 ദിവസമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഈ അഗ്നികുണ്ടാരത്തിലുള്ള സമയത്താണ് എനിക്ക് പുറത്തുണ്ടായതിലേറെ സുഖം കിട്ടിയത്. ആ അഗ്നികുണ്ടാരത്തിലുള്ള സമയത്താണ് എന്റെ കാരണം അന്ന് ആ സംരക്ഷണം പൂർണ്ണമായും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംരക്ഷണം അമ്മയേറ്റെടുത്തതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, മഹാന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നമാണല്ലോ മഹാന്മാരെ ബഹുമാനിക്കുക, മഹാന്മാരെ ആദരിക്കുക. ഹജ്ജ് കർമ്മത്തിൽ എന്താണുള്ളത്? ഹജ്ജ് കർമ്മത്തിലുള്ളത് മഹാന്മാരെ ബഹുമാനിക്കലാണ്. ഹജ്ജ് കർമ്മത്തിലുള്ളത് എന്താണ്? മഹാന്മാരെ ആദരിക്കലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കലുണ്ട്, ഇസ്മാഇൽ നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കലുണ്ട്. മഹാന്മാരെ ബഹുമാനിക്കണം. മഹാന്മാരെ ധിക്കരിച്ച ആള് അയാൾ മനുഷ്യനാകണമെന്നില്ല, മൃഗമാണെങ്കിലും ആ മൃഗത്തെ അള്ളാഹുമാരെ ശിക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ പോർക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ജീവിതം പല്ലി, അതിന് എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. മലയാളികൾ അങ്ങനെ പറയാറില്ല, എന്താ പറയാ, പല്ലി തന്നെയാണ്. ആ പല്ലിയെ കണ്ടാൽ കൊല്ലണം എന്ന് പഠിപ്പിക്കും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ ഒറ്റയടിക്ക് കൊന്നാല് മിഹത്തു ഹസന, 100 നന്മയാണ് ലഭിക്കുന്നതെന്ന് പഠിപ്പിച്ചു സയ്യിദുന റസൂലുള്ളാഹി. ഇനി അതല്ല ഒറ്റയടിക്ക് രണ്ടടി കൊണ്ടാണ് വീഴുന്നത്, ഇന്ന് രണ്ടടി കൊണ്ടാണ് കൊല്ലണം. ഇനി അതല്ല 3 അടിയാണോ 3 അടി കൊണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഒറ്റയടിക്ക് കൊന്നാലാണ്, 100 നന്മ ലഭിക്കുമെന്ന് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആർക്കാണ്? വലിയ കൊല്ലം കാണിച്ചു കൊടുത്തവർക്കല്ല, കൊന്നാണ്. ഞാൻ ദിവസം പറയാൻ കാരണം ചില സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ട്, ഭാര്യമൊക്കെ പറ്റുന്നുണ്ട്, മൂട്ടായിരിക്കും അല്ലേ, ഉണ്ട് സംഭവം. അപ്പോ ചില സ്ത്രീകളൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, സ്വഭാവം പറഞ്ഞാൽ വലിയ കണ്ടാൽ മതി പാമ്പിനെ പോരാ ഭർത്താവ് ഉമ്മമാരെ വലിയ പറഞ്ഞ പാമ്പൊന്നും അല്ല, ഒറ്റ അടി കണ്ടാൽ കൊല്ലാൻ വേണ്ടിയുള്ളൂ. അപ്പൊ ആരാണ് ഇത് കണ്ടപ്പോ ഈ സ്ത്രീകളൊക്കെ ചോദിച്ചു, മഹരിമാരൊക്കെ ചോദിച്ചു, ഇതെന്താ ഈ സാധനം ഇങ്ങനെ തൂക്കി വെച്ചിരിക്കണം? അപ്പൊ ആയിച്ചു പറയുന്നത് ഇത് ഒരു സാധനം, ഈ സാധനം കൊണ്ട് ഞാൻ എന്തിനാ ഉപയോഗിക്കണമെന്നറിയോ? അത്തൊരു വലിയ കൊല്ലാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനം ആയിച്ചവിയോഗ്യതാന്റെ വീട്ടിലെത്തി അങ്ങനെ ഒരു സാധനം. ഒരു പുതിയ സാധനം ഉണ്ടപ്പോഴേക്ക് ഓരോരുത്തർക്ക് ആഗ്രഹം എന്താന്ന് ചോദിച്ചറിയാറില്ല. നമ്മളെ വീട്ടിൽ ഇല്ലാത്ത ഒന്ന് വേറൊരു വീട്ടിൽ പോയാല് നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരു ഒരു വസ്തു വേറെ വീട്ടിൽ പോയി നോക്കും, അത് ഇങ്ങനെ കണ്ടാല് പിന്നെ അതെ പണി ചോദിക്കും. ഞാനിപ്പോ അരിസ്ഥാന വീട്ടിൽ വന്നോട്ടെ പിന്നെ എന്താണ് നോമ്പ് തുറക്കാൻ തൊല്ലിന്റെ നോമ്പ് അരിസ്ഥാന വീട്ടിൽ പോയപ്പോ അവിടെ പുറത്ത് നമ്മളെ ഭക്ഷണം സ്ഥലത്ത് ഒരു സാധനം കണ്ടു, എവിടെയും കാണാൻ തുടങ്ങും. ഞാൻ കരുതിയത് ഇപ്പൊ അതിന്റെ ഉള്ളിൽ തീ കത്തായിരിക്കും വലിയൊരു സാധനം. അപ്പൊ അരിസ്ഥാനോട് ഞാൻ ചോദിച്ചു, ഉസ്താനോട് എന്താ ഞാൻ മനുഷ്യൻ തന്നെയാണല്ലോ, എനിക്ക് എന്റെ വീട്ടിൽ ഇല്ലാത്ത ഒന്ന് വേറെ വീട്ടിൽ കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നില്ല, ഞാൻ മലപ്പുറത്തല്ലേ ഉള്ളൂ, മനുഷ്യൻ തന്നെ പറഞ്ഞു അതിപ്പോ എന്റെ വീട്ടിലേക്ക് വന്ന് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പരമാവധി ശ്രമിക്കും. ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകളൊക്കെ കണ്ടപ്പോ ചോദിച്ചു എന്താണ് ആയിശ്രമിക്കുന്നത് പറഞ്ഞോ, പല്ലേ കൊല്ലാൻ വേണ്ടി എടുത്തു പിന്നെ സാധനം തരുന്നു. എന്താണ് ഈ പല്ലിക്ക് പറ്റിയ അബദ്ധം? പല്ലിക്ക് പറ്റിയ അബദ്ധം എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ
കൂടാരത്തിലേക്ക് എത്തിഞ്ഞപ്പോ പല ജീവികളും വന്ന് ആ തീയെന്ന് കെടുത്താനാ നോക്കിയത്. അതേ സമയത്ത് പല്ലിയോ പല്ലി തീയുടെ പവർ കൂട്ടാനാണ് ഊതിയിട്ടും കൂട്ടാനാണ് നോക്കിയത്. അമ്മാവത്താനെ കൊല്ലാൻ വേണ്ടി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ചില മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ വേണ്ടി വല്ലാതെ പല്ലിയുടെ ശല്യമുണ്ടോ കൂട്ടയുടെ ശല്യം എന്താ ചെയ്യാൻ എനിക്കറിയില്ലല്ലോ. അല്ലാതെ വീട്ടിലുണ്ടെങ്കിൽ അതാ ചില പണ്ഡിതന്മാർ പറയാണ്, ഞാൻ ഈ അടുത്ത് ഒന്നിനായ ശറഫുലമാണ് അബ്ബാസ് ഉസ്താദ് കർണാടകക്കാർക്ക് അറിയാമല്ലോ കേരളക്കാർക്കും അറിയാം. അള്ളാഹു തആല ഉസ്താദ് അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദ് അവരുടെ അൽമദീനയിൽ ഉസ്താദിന്റെ ഉറൂസിന് വാദിന് പോയി. വാദ് കഴിഞ്ഞിട്ട് വരുമ്പോ ഉസ്താദിന്റെ മകൻ എനിക്ക് ഒരു മൂന്ന് കിതാബുകൾ ഹദിയ തന്നു. ആ കിതാബ് ആര് രചിച്ചതാണ്? ഒന്നിനായ ഉസ്താദ് അവരെ രചിച്ചതാണ്. എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണല്ലോ ആദ്യത്തെ കഥ പറയേണ്ടത് ഭാര്യയോടാണ്, പിന്നെയാണ് ഓരോ മാലോകരോട്. പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്? ആദ്യത്തെ വാദ സ്വന്തത്തോടാണ്, മറ്റുള്ളവരോടല്ല. ഒന്നാമത്തെ വാദ പറയുന്ന മുസ്ലിയാരോടാണ്, ഒന്നാമത്തെ വാദ പറയുന്ന മുസ്ലിയാരുടെ ഭാര്യയോടാണ്, ഒന്നാമത്തെ വാദ പറയുന്ന മുസ്ലിയാരുടെ മക്കളോടാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വീട്ടിലൊന്നും പറ്റി വരാൻ പാടില്ല, കാരണം അവിടെ വീട്ടിൽ സാഫാൻ ഒരു കുപ്പി ഒന്നുമില്ല, കൂടുതലുണ്ട്. എന്നിട്ട് പല്ലി, അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു അത് എവിടെയെങ്കിലും കൂടെ അയച്ചാൽ പല്ലി എന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്ത് വെക്കണം. പല്ലി എവിടെ സ്ഥലം എവിടെ അതിന്റെ തൊട്ടടുത്ത് വെക്കണം. പിന്നെ അത് നോക്കിയില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ കിതാബിലൊക്കെ ഞാൻ കണ്ടതാണ്, ഈ കിതാബിൽ ഞാൻ കണ്ടതാണ്, ചർച്ചയിലെ അവസാനവരുടെ ഇന്ത്യയിൽ ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് എനിക്കിട്ട് വിഷയം അതൊന്നുമല്ല, പക്ഷേ ആ പല്ലിക്ക് സംഭവിച്ച അബദ്ധം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കളിച്ചതാ. ഇബ്രാഹിം അലൈഹി സ്വലാമിന് വലിയ ബഹുമാനമുണ്ട്, എന്താ ബഹുമാനം? ത്യാഗപൂർണമായ ജീവിതം കാഴ്ചവെച്ച മഹാനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് കളിച്ചപ്പോ അല്ലാഹു തആല പല്ലിയെ ശിക്ഷിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരെ ബഹുമാനിക്കണമെങ്കിൽ കൽബിൽ സുന്നത്തെ ജമാഅത്തിന്റെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ പോയി കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. ആ ജന്നത്തുൽ ബഖീയിൽ ഒരുപാട് സുനാനത്തിന്റെ ഖബറുകളും ഉണ്ട്, ഒരുപാട് ആളുകൾ അതാ മഹാന്മാരുടെ ഖബറുണ്ട്. മാലിക് ഇമാമിന്റെ ഖബറുള്ളത് അവിടെയാണെന്ന് ചരിത്രത്തിലുണ്ട്, ഉസ്മാനുടെ ഖബർ അവിടെയാണുള്ളതെന്ന് ചരിത്രത്തിലുണ്ട്. കാണുന്നില്ല ജന്നത്തുൽ ബഖീയിൽ
സ്വഹാബത്തിനെ നിസ്സാരപ്പെടുത്തിയ ഇയാൾക്ക് കടന്നു പറഞ്ഞാൽ അള്ളാഹ് അവസരം കൊടുത്തില്ലല്ലോ. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഉള്ളത്. മഹാന്മാര് പഠിപ്പിക്കുകയാണ് സുബ്ഹാനല്ലാഹ്. മദീന പള്ളിയിലെ മുഅദ്ദിനായി നിന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന അയാൾ പറയാണ് മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനായിരുന്ന പിന്നെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്നവരാണ്. അവർ പറയാണ് എന്താ പറയണമെന്ന് അറിയോ, ഹജ്ജിന്റെ സീസണാണ്, ഹജ്ജിന്റെ കാലമാണ്. ആ ഹജ്ജിന്റെ കാലത്ത് സുബ്ഹാനല്ലാഹ് പലരും ഇങ്ങനെ ഹജ്ജിന് പോവാണ്. അപ്പൊ കുറച്ച് ആളുകൾ മദീനയിൽ, ആ മദീനയിലുള്ള സമയത്ത് ഒരാള് അദ്ദേഹം സുബ്ഹാനത്തിന് നിസ്സാരപ്പെടുത്തുന്ന ആളാണ്. അദ്ദേഹം മദീനയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം മദീനയിൽ വെച്ചപ്പോ അദ്ദേഹത്തെ സംസ്കരിക്കാൻ ആരും അവിടെ വന്നില്ല. ഉള്ളവരാണെങ്കിലോ അവരൊക്കെ മക്കയിൽ പോയതാണ്. അപ്പൊ പിന്നെ സംസ്കരിക്കാൻ ആരും വന്നില്ല. ആരും വരാതായപ്പോ ഈ മുഹമ്മദ് പറയാണ് ഞാനും എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടു പേര് മാത്രം അദ്ദേഹത്തെ സംസ്കരിക്കുകയാണ്. എന്നിട്ട് അത് അദ്ദേഹത്തെ കബറിലോട്ട് താഴ്ത്തി വന്നു. ഈ മുഹമ്മദ് പറയാണ് എന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ഞാൻ പറഞ്ഞു പ്പുറത്ത് പോയി അതാ കല്ലെന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോ തിരിച്ച് കബറിന്റെ ഇലയിൽ വന്ന് നോക്കുമ്പോ ഈ കബറിൽ മയ്യത്ത് കാണുന്നില്ല. ആര് കൊണ്ടുപോയി ഈ മയ്യത്ത്? ഒരാള് കൊണ്ടുപോയി എന്ന് പറയാനില്ല. അവിടെ ഉണ്ടായ എന്റെ കൂട്ടുകാരൻ മാത്രമാണ് ആ കൂട്ടുകാരനെ പറഞ്ഞയച്ചതാണ്. താഴ്ത്തോട്ട് താഴ്ത്തി വെച്ച ഈ കബറിൽ ഈ മനുഷ്യന്റെ മയ്യത്ത് കാണുന്നില്ല. ഫാസിത്തീങ്ങളെ തെമ്മാണികളെ പറക്കത്തുള്ള സ്ഥലത്ത് മറവ് ചെയ്താൽ അവരുടെ മയ്യത്തിനെ അവിടെ നിന്ന് മാറ്റാൻ ചില മലക്കുകളെ വരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. തെമ്മാണികൾ എന്ന് പറഞ്ഞാൽ അത്രയും മോശക്കാരാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് നീക്കാൻ ചില മലക്കുകളെ വരെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമാണ് ഈമാൻ. ആ ഈമാനിനെ സംരക്ഷിക്കാൻ നോക്കണം. ഈമാനിന് ഒരൽപ്പം അതാ പോരൽ ഏറ്റുകൂടാ, ഈമാനിന് ഒരൽപ്പം അങ്ങനെ ഏറ്റുകൂടാ. അതുകൊണ്ടല്ലേ ഞാൻ സൂചിപ്പിച്ചത് അല്ലദീനാമനു പരിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ ഒരു ശൈലിയല്ലേ പാരായണം ചെയ്യുന്നത്?
ചിലപ്പോൾ എനിക്കിടും ഒരു പെണ്ണിനോട് തോന്നിയ പ്രണയമായിരിക്കും.
നഷ്ടപ്പെട്ടു പോകാൻ വരെ അത് കാലമായി തീരും. പിന്നീട് ഒറ്റ ഭാഷയേ ഉള്ളൂ, എനിക്ക് കല്യാണം കഴിക്കണം അപ്പണ്ണേ. അപ്പൊ ബാബാനോട് പോയി ചോദിക്കുമ്പോ ബാബ പറയാണ്, എന്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ച് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ വേറൊന്നുമല്ല, ഒന്നാമതായി നിങ്ങൾ ക്രിസ്ത്യാനിയാകണം, അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ രാജി വെക്കണം. രണ്ടാമതായി പറയാണ്, അതേ കുറച്ച് പന്നികളുണ്ട് എനിക്ക്, ഖിൻസീറുകളുണ്ട്, ആ ഖിൻസീറിനെ വെക്കാൻ പോകണം. സുബ്ഹാനല്ലാഹ്, 30,000-ൽ അധികം ഹദീസ് കാണാതെ അറിയുന്ന മഹാൻ, 7 ഖുർആനിന്റെ ശൈലി പാരായണം കാണാതെ അറിഞ്ഞിരുന്ന മഹാൻ, ജുനൈദ് ബഗ്ദാദി തങ്ങളുടെ ശൈഖായ മഹാൻ, ശിബ്രി ഇമാമിന്റെ ശൈഖായ മഹാൻ, പക്ഷേ ഒന്നും ചിന്തിച്ചില്ല. സ്നേഹം തോന്നിയതേയുള്ളൂ. പിന്നീട് പുറത്തു പോകാൻ ഒരു മടിയുമില്ല, നടക്കാൻ ഒരു മടിയുമില്ല. പഴയ കാലത്ത് പാരായണം ചെയ്യാനും മിമ്പറിൽ ഉപയോഗിച്ചിരുന്ന മടി ഇപ്പൊ പന്നികളെ വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ശിബ്രി മാമി രംഗം കാണുമ്പോ കരഞ്ഞുപോയി. എന്റെ ഉസ്താദ് എത്ര ആളുകൾക്ക് വേറെ പറഞ്ഞ ഉസ്താദാണ്, എത്ര ആളുകൾക്ക് ഇപ്പൊ പറഞ്ഞുകൊടുത്ത ഉസ്താദാണ്. ആ ഉസ്താദാണല്ലോ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, കയ്യിലൊരു മടിയും പിടിച്ച് ഇപ്പൊ തെറ്റേറുകളെ നടക്കുന്നത്. ഇതിനേക്കാൾ വലിയ മുസീബത്ത് വേറെ ഉണ്ടോ? നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഏത് ശൈലിയും കാണാതെ പാരായണം ചെയ്തിരുന്ന മഹാനായിരുന്നല്ലോ, എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാതെ അറിയുന്നുണ്ടോ? ഇപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയുന്നുണ്ടോ? എന്ന് പറയുന്ന ഒരു പറയാണ്, അത്രയെല്ലാം കാണാതെ അറിഞ്ഞിരുന്ന ഞാൻ ഇപ്പൊ എനിക്ക് പരിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് മാത്രമേ കാണാതെ അറിയുന്നുള്ളൂ. ആ 2 ആയത്തുകളല്ലാതെ വേറെ ഒരൊറ്റ ആയത്തു പരിശുദ്ധ ഖുർആനിലെ 1 ആയത്തും എനിക്ക് കാണാതെ അറിയുന്നില്ല. ശിഷ്യനായ ശിബ്രി ഇമാം ചോദിക്കുകയാണല്ലോ, ഉസ്താദേ കാണാതെ അറിയുന്ന 2 ആയത്ത് ഏതാണെന്ന് പറയാമോ? അള്ളാഹു തആല ഒരാളെ നിന്ദിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു തആല ഒരാളെ നിന്ദിക്കാൻ തീരുമാനിച്ചാൽ, അയാളെ ബഹുമാനിക്കാൻ ഒരാളും കിട്ടൂല. ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങളെല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങളൊക്കെ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരാളെ ബഹുമാനിക്കണമെന്ന ചിന്ത ഒരാളെ കൽവിട്ട് കൊടുക്കുന്ന അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ അബൂ അബ്ദുല്ലാഹി റസൂൽ എന്ന് പറയുന്നവർ പറയാണ്, എനിക്ക് ഓർമ്മയുള്ള 2 ആയത്തുകൾ കൂട്ടത്തിൽ 1 ആയത്തിൽ ചെയ്യുന്നവനാണ്. ശിവലിമാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇനി ഉസ്താദിനെ കാണാതെ അറിയുന്ന 2-ാമത്തെ ആയത്ത് എന്നാണെന്ന് പറഞ്ഞിരുമോ? അപ്പോഴാണ് ഉസ്താദ് പറയാണ് ശിവലിമാമിനോട്, ഈമാനുണ്ടായിരുന്നു, ആ ഈമാന് കൊടുത്തിട്ട് കുഫ്ര് പകരം വാങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് എങ്ങനെയല്ലേ ചെയ്തത്? ഉള്ള ഈമാന് കൊടുത്തിട്ട് കുഫ്രിന് പകരം വാങ്ങിയതാണ്. അത്തരക്കാരാണെങ്കിൽ ചൊവ്വായ വഴിയിൽ നിന്നവൻ
പഠിച്ചു പോയവനാണ് കേട്ടോ, പഠിച്ചു പോയവനാണ് കേട്ടോ എന്ന ആശയം കുറിക്കുന്ന ആയത്, ഈ ആയത്താണ് എന്റെ കൽവിൽ ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ